സംസ്ഥാന കോൺഗ്രസിനകത്ത് പുതിയ പുതിയ പ്രശ്നങ്ങൾ ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കെ സുധാകരന് സ്വസ്ഥതയില്ല എന്നർത്ഥം. കെ സുധാകരന് മാത്രമല്ല, ഇപ്പോൾ വി ഡി സതീശൻ വലിയൊരു കെണിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സാക്ഷാൽ രമേശ് ചെന്നിത്തല തന്നെയാണ് അദ്ദേഹത്തിനെതിരെ ചില നീക്കങ്ങൾ നടത്താൻ പോകുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഹൈക്കമാൻഡിൻ്റെ അറിവോടെ കർണാടകയിലെ പി സി സി അധ്യക്ഷനായ, ദക്ഷിണേന്ത്യയിലെ തന്നെ കോൺഗ്രസ് നേതാക്കന്മാരിൽ ഏറ്റവും വലിയ ധനാഢ്യനായ ഡി കെ ശിവകുമാർ മുഖേന 30 കോടിയോളം രൂപ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ഇവിടെ എത്തിച്ചു കഴിഞ്ഞു എന്നാണ് അറിയാൻ പറ്റുന്നത്. കൊടകര കുംഭകോണമൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് ബി ജെ പിയുടേത്. ബി ജെ പിയുടേത് പിന്നെ അവരെന്നെ വെട്ടിച്ചു, അവർ തന്നെ തട്ടിപ്പ് നാടകമൊക്കെ നടത്തി. അങ്ങനെ പിന്നെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർക്ക് ഇ ഡിയുടെ ചോദ്യം ചെയ്യലിന് വിധേയരാവേണ്ടി വന്ന അവസ്ഥകളൊക്കെ ഉണ്ടായി. സി കെ ജാനുവുമായിട്ടുള്ള ഫോൺ സംഭാഷണം വരെ പുറത്തുപോയി. വളരെ ഹവാല ഇടപാടുകളും കള്ളപ്പണ ഇടപാടുകളും ഒക്കെ നന്നായി നടത്തിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ്. പക്ഷേ ബി ജെ പി മാത്രമല്ല, കോൺഗ്രസ് വളരെ കൃത്യമായി ചില ഇടപെടലുകൾ നടത്തിയിരുന്നു. കാരണം ആകെ ഇന്ത്യയിൽ 3 സംസ്ഥാനത്താണ് കോൺഗ്രസ് അധികാരത്തിലുള്ളത്. ജാർഖണ്ഡ്, അതേപോലെ തന്നെ രാജസ്ഥാൻ, മറ്റൊന്ന് പഞ്ചാബ്. ആ 3 സംസ്ഥാനങ്ങൾക്ക് പുറമെ നിയമസഭാ തെരഞ്ഞെടുപ്പ് 2021 നടന്ന കേരളത്തിൽ ഭരണം പിടിക്കുക എന്നത് അവരുടെ ഒരു അഭിമാന പ്രശ്നം തന്നെയായിരുന്നു. സാധാരണഗതിയിൽ പുട്ടിന് തേങ്ങയിട്ടതുപോലെ 5 വർഷം കൂടുമ്പോൾ കോൺഗ്രസ്, 5 വർഷം കൂടുമ്പോൾ സി പി എം, ഇടതുമുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും മാറി മാറി ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് അവർക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്നാൽ തന്നെയും ഫണ്ടിൻ്റെ കുറവ് എവിടെ അനുഭവപ്പെടരുത് എന്നുള്ളതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അതിന് വേണ്ടിയിട്ടുള്ള നീക്കം നടത്തുകയും ഡി കെ ശിവകുമാറിനോട് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പിന്നെ ആവശ്യപ്പെടുകയും രാഹുൽ ഗാന്ധി നേരിട്ട് ചെയ്യാൻ ആവശ്യപ്പെടുകയും അത് കോർഡിനേറ്റ് ചെയ്യാൻ ഏകോപിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം കെ സി വേണുഗോപാലിനെ ഏൽപ്പിക്കുകയും ചെയ്തു എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്ന സൂചന. ഈ 30 കോടി രൂപ എന്ന് പറയുന്നത് 100 മണ്ഡലങ്ങളിൽ, ഉറച്ച 40 മണ്ഡലങ്ങൾ എന്ന് അവർ കണക്കുകൂട്ടി. അത് പിന്നെ 40 മണ്ഡലങ്ങൾ എന്ന് പറയുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ കോട്ടകൾ, അവിടെയൊന്നും അമിതമായി കോൺഗ്രസിൻ്റെ ഫണ്ട് ചെലവഴിക്കേണ്ടതില്ല. മുസ്ലിം ലീഗ് സ്വന്തം നിലയ്ക്ക് പ്രചാരണം നടത്തും. അതേപോലെ തന്നെ സഖ്യകക്ഷികളുടെ ചില ഉറച്ച മണ്ഡലങ്ങൾ, അതിനപ്പുറത്ത് പിന്നെ പാലാ മണ്ഡലത്തിലാണെങ്കിൽ അത് മാണി സി കാപ്പൻ തന്നെ സ്വന്തമായി ഫണ്ട് ചെലവഴിക്കാൻ ശേഷിയുള്ള ആളാണ്. അതുകൊണ്ട് മാണി സി കാപ്പൻ എന്ത് വില കൊടുത്തോടെ ജയിക്കും, മാണി സി കാപ്പിന് വേണ്ടി കോൺഗ്രസിൻ്റെ ഫണ്ട് കൊടുക്കേണ്ടതില്ല. അങ്ങനെ ചില മണ്ഡലങ്ങൾ ഒഴിച്ച് ഷിബു ബേബി ജോണിന് വേണ്ടി ചവറയിൽ ഷിബു ബേബി ജോൺ തന്നെ അതിന് പറ്റിയ ധനാഢ്യനാണ്, അദ്ദേഹം ഫണ്ട് മുടക്കിക്കൊള്ളും എന്നുള്ള രീതിയിൽ ഏതാനും മണ്ഡലങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ 100 മണ്ഡലങ്ങൾ തിരഞ്ഞെടുത്ത് ആ 100 മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലത്തിന് 30 ലക്ഷം രൂപ വീതം ഹൈക്കമാൻഡിൻ്റെ വിഹിതമായി, കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൻ്റെ വിഹിതമായി നൽകാൻ, അത് ഡി കെ ശിവകുമാർ മുഖേന കളക്ട് ചെയ്ത് അത് വേണ്ട രീതിയിൽ വിതരണം ചെയ്യാനുള്ള ഉത്തരവാദിത്വം കെ സി വേണുഗോപാലിനെ ഏൽപ്പിച്ചിരുന്നു. പക്ഷേ ഈ ഫണ്ട് എത്തിച്ചത് കൺടോൺമെൻറ്റ് ഹൗസിലാണ്, രമേശ് ചെന്നിത്തലയുടെ അടുത്താണ്, അദ്ദേഹം പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ അദ്ദേഹത്തെയാണ് ഇതിൻ്റെ ചുമതല ഏൽപ്പിച്ചത് എന്നാണ് ഒരു വിഭാഗം അവകാശപ്പെടുന്നത്. ഇതെല്ലാം അവരുടെ അന്തർനാടകങ്ങളാണ്. പക്ഷേ യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തല തൻ്റെ വിശ്വസ്തനായ ആണ് എന്ന് അന്ന് വരെ രമേശ് ചെന്നിത്തല തെറ്റിദ്ധരിച്ചിരുന്ന വി ഡി സതീശൻ, അന്ന് വരെ എന്നല്ല, പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റുന്നത് വരെ രമേശ് ചെന്നിത്തല കരുതുന്നത് സതീശൻ തൻ്റെ അനിയനാണ്, സതീശൻ തൻ്റെ വിശ്വസ്തനാണ് എന്നാണ്. സതീശൻ പക്ഷേ സ്വന്തമായി ഒരു ഗ്രൂപ്പും സ്വന്തമായി ഒരു ആൾബലവും ഒക്കെ ഐ ഗ്രൂപ്പിനകത്ത് തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു എന്നത് കെ സി വേണുഗോപാലിൻ്റെ ആശീർവാദത്തോടുകൂടി അത്തരം ഒരു നീക്കത്തിന് മുമ്പേ കലയെക്കുട്ടി തുടക്കം കുറിച്ചിരുന്നു എന്നത് രമേശ് ചെന്നിത്തല മാത്രമാണ് അറിയാതെ പോയത്. രമേശ് ചെന്നിത്തലയുടെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോയത് രമേശ് ചെന്നിത്തല അറിഞ്ഞില്ല. അദ്ദേഹം രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും ഒക്കെ പിണറായി രാജിവെക്കണം പിണറായി രാജിവെക്കണം എന്ന് പതിവ് പല്ലവി ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. അതിനിടയിൽ ഈ ഫണ്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടി രമേശ് ചെന്നിത്തല സതീശനെ ചുമതലപ്പെടുത്തിയെന്നും ഒരു ആക്ഷേപമുണ്ട്. എന്നാൽ സതീശൻ വിശ്വസ്തനാണെങ്കിൽ തന്നെയും സതീശൻ അന്നേ കെ സി വേണുഗോപാലിന് കൂറുള്ള ആളായിരുന്നു. ഈ ഫണ്ട് പല മണ്ഡലങ്ങളിലും എത്തിയിട്ടില്ല. ഉദാഹരണത്തിന് വടക്കാഞ്ചേരി മണ്ഡലത്തിൽ ഈ 30 ലക്ഷം രൂപ അവിടെ അനിലക്കരയുടെ പ്രചാരണത്തിന് വേണ്ടി എത്തിയിട്ടില്ല. ബി ടി ബലറാമിന് വേണ്ടിയിട്ട് തൃത്താല മണ്ഡലത്തിൽ എത്തിയിട്ടില്ല. അതേപോലെ തന്നെ മറ്റ് പല മണ്ഡലങ്ങളിലും, പട്ടാമ്പി മണ്ഡലത്തിൽ റിയാസ് മുക്കോളിക്ക് വേണ്ടി ഫണ്ട് എത്തിയിട്ടില്ല. വി വി പ്രകാശിന് വേണ്ടി നിലമ്പൂർ മണ്ഡലത്തിൽ ഈ ഫണ്ട് എത്തിയിട്ടില്ല. അവിടെ നിന്ന് പ്രാദേശികമായി അദ്ദേഹം ഡി സി സി അധ്യക്ഷൻ എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഫണ്ട് റേസിംഗ് നടത്തിയിട്ടുള്ളത്. മറ്റൊന്ന് യു ഡി എഫിൻ്റെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള കക്ഷികൾ അവിടെ നന്നായി സഹായിക്കുകയും ചെയ്തു. പല മണ്ഡലങ്ങളിലും അതുതന്നെയായിരുന്നു അവസ്ഥ. അതേസമയം വണ്ടൂർ മണ്ഡലത്തിൽ എ പി അനിൽകുമാറിന് വേണ്ടി ഈ ഫണ്ട് എത്തിക്കഴിഞ്ഞിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. മറ്റ് പല മണ്ഡലങ്ങളിലും, ഈ പിന്നെ പി ടി തോമസിൻ്റെ തൃക്കാക്കര മണ്ഡലത്തിൽ ഈ ഫണ്ട് എത്തിയിട്ടില്ല. വി പി സജീന്ദ്രൻ മത്സരിച്ച കുന്നത്തുനാട് മണ്ഡലത്തിൽ ഫണ്ട് എത്തിയിട്ടില്ല. ഇങ്ങനെ പല മണ്ഡലങ്ങളിലും, ചടയമംഗലം മണ്ഡലത്തിൽ ഫണ്ട് എത്തിയിട്ടില്ല. ബി ആർ എസ് ഷഫീർ മത്സരിച്ച മണ്ഡലത്തിൽ, വർക്കല മണ്ഡലത്തിൽ ഫണ്ട് എത്തിയിട്ടില്ല. ഇങ്ങനെ ഇത്തരം മണ്ഡലങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഈ ഫണ്ട് പിന്നെ 100 മണ്ഡലത്തിന് വേണ്ടി എവിടെയാണ് വീതിച്ചു കൊടുത്തത് എന്നൊരു കണക്ക് ചോദിക്കുന്ന ഘട്ടത്തിലേക്ക് അടുത്ത കെ പി സി സിയുടെ യോഗത്തിലേക്ക് ഈ വിഷയം ഒരു വലിയ വിവാദമായി ഉയർന്നു വരാനാണ് സാധ്യത. അങ്ങനെ ഉയർന്നു വന്നു കഴിഞ്ഞാൽ അതിന് അവസാന ഘട്ടത്തിൽ ഇതിൻ്റെ അന്വേഷണങ്ങൾ നീളുന്നത് ഒരു പക്ഷേ ഹൈക്കമാൻഡിൻ്റെ ഏറ്റവും വിശ്വസ്തനായ കെ സി വേണുഗോപാലിലേക്ക് തന്നെ ആയിരിക്കുമെന്നാണ് സംശയിക്കപ്പെടേണ്ടത്. കാരണം കെ സി വേണുഗോപാലിന് രമേശ് ചെന്നിത്തല എന്തു വന്നാലും, രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം രമേശ് ചെന്നിത്തല ഈ ഫണ്ട് മുക്കില്ല, അത് ഡൈവേർട്ട് ചെയ്ത് മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കില്ല, സ്വന്തം പോക്കറ്റിൽ ഇടില്ല എന്ന് സാമാന്യ ബുദ്ധിയുള്ള ഏതൊരു മലയാളിക്കും മനസ്സിലാവും. കാരണം
2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐ ഗ്രൂപ്പിന് കൂടുതൽ എം എൽ എമാരെ ഉണ്ടാക്കിയെടുക്കുക, അതിലൂടെ ഉമ്മൻചാണ്ടി മുമ്പ് തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനം 2016-ലെ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് വേണ്ട എന്ന് വെച്ച ഉമ്മൻചാണ്ടി 2021-ൽ ഒരു സുപ്രഭാതത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി വന്നാൽ അത് അനുവദിച്ചു കൊടുക്കേണ്ടതില്ല, താൻ മുഖ്യമന്ത്രിയാവും എന്ന ഉറച്ച വിശ്വാസത്തിൽ മുഖ്യമന്ത്രി കുപ്പായം തുന്നി മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് സ്വപ്നം കണ്ട് കിടന്നുതുടങ്ങിയതാണ് രമേശ് ചെന്നിത്തല. മെയ് മാസത്തിൽ വോട്ടെണ്ണി കഴിഞ്ഞ് തോൽവി ഉറപ്പിക്കുന്നതുവരെ രമേശ് ചെന്നിത്തല താനാണ് മുഖ്യമന്ത്രി എന്ന് ഉറപ്പിച്ചു തന്നതാണ്. അതുകൊണ്ട് തനിക്ക് മുഖ്യമന്ത്രിയാവാനുള്ള ഒരു അവസരം കിട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ആ ഫണ്ട് പരമാവധി കോൺഗ്രസ് എം എൽ എമാരെ വിജയിപ്പിക്കാൻ വേണ്ടി, പ്രത്യേകിച്ചും ഐ ഗ്രൂപ്പിൻ്റെ എം എൽ എമാരെ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി വിനിയോഗിക്കും എന്ന കാര്യത്തിൽ രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടാവില്ല എന്ന കാര്യം ഏതൊരാൾക്കും ബോധ്യമാണ്. അതുകൊണ്ട് രമേശ് ചെന്നിത്തല ഈ ഫണ്ട് പിന്നെ വകമാറ്റി ചെലവഴിക്കുകയോ തൻ്റെ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി വിനിയോഗിക്കുകയോ സ്വന്തം അക്കൗണ്ടിൽ കൊണ്ടുപോയി ഇടുകയോ വേറെ എന്തെങ്കിലും ബിനാമികളുടെ പേരിൽ നിക്ഷേപിക്കുകയോ ചെയ്യില്ല എന്ന കാര്യം എല്ലാ കോൺഗ്രസ്സുകാർക്കും ബോധ്യമുള്ളതാണ്. ഉമ്മൻചാണ്ടിക്കും അത് വളരെ വ്യക്തമായിട്ട് ബോധ്യമുള്ളതാണ്. പക്ഷേ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഒക്കെ അറിയാതെ ഈ ഫണ്ട് എവിടേക്ക് പോയി എന്നതാണ് വിഷയം. അങ്ങനെ വരുമ്പോൾ അതിന് മറുപടി പറയേണ്ടി വരുന്നത് അന്ന് കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റായിരുന്ന രമേശ് ചെന്നിത്തലയുടെ വിശ്വസ്തനായിരുന്ന രമേശ് ചെന്നിത്തല തൻ്റെ കഴുത്തും കത്തിയും എല്ലാം കൂടി ഒരുമിച്ച് ഏൽപ്പിച്ചു കൊടുത്ത, മുറിക്കില്ല എന്നുള്ള വിശ്വാസത്തിലാണ് കൊടുത്തത്. പക്ഷേ നന്നായിട്ട് അന്തസ്സായിട്ട് പിന്നെ മടി കിടത്തിട്ട് മുറിച്ചു കഴുത്ത്. അതാണ് പിന്നീട് ഉണ്ടായത്. അങ്ങനെയാണ് രമേശ് ചെന്നിത്തല അറിയാതെ രമേശ് ചെന്നിത്തലയുടെ കയ്യിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം സതീശൻ തട്ടിയെടുക്കുന്നത്. പക്ഷേ സതീഷിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള കെ സി വേണുഗോപാലിനുമെതിരെ അത്തരം ഒരു ആരോപണം ഉയർന്നു വന്നാൽ അത് കോൺഗ്രസ് രാഷ്ട്രീയത്തെ കൂടുതൽ കലുഷിതമാക്കും. കാരണം 30 കോടി രൂപ എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരിപ്പം കൊടി വാങ്ങാൻ പൈസ ഇല്ലാതിരിക്കുക, ജാഥ നടത്തണമെന്നുണ്ടെങ്കിൽ കൊടി വാങ്ങാൻ പൈസ ഇല്ല, കതർ മടിക്കാൻ, ഷർട്ട് അടിക്കാൻ, കതർ മടിക്കാൻ, കതർ തുണി മടിക്കാൻ കോൺഗ്രസ് പ്രാദേശിക നേതാക്കന്മാരുടെ കയ്യിൽ പൈസ ഇല്ല. 5 വർഷം ഭരണത്തിന് പുറത്ത് നിൽക്കുമ്പോൾ പിന്നീടുള്ള 5 വർഷം പരമാവധി പൈസ ഉണ്ടാക്കാമെന്ന പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. ആ 5 വർഷം ഭരണത്തിന് പുറത്ത് നിൽക്കുന്ന സമയത്ത് കടം മേടിക്കുന്നതൊക്കെ ഭരണം കിട്ടുമ്പോൾ തിരിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ആൾക്കാരോട് കടം മേടിക്കുന്നവരാണ് കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കന്മാർ. അവരുടെ ഒരു സംസ്കാരം തന്നെ അതാ. കാരണം മണ്ഡലം പ്രസിഡന്റുമാരും ബ്ലോക്ക് പ്രസിഡന്റുമാരും ഒക്കെ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തിരുവനന്തപുരത്തേക്ക് ആഴ്ചയിൽ പോകും നാട്ടുകാരെ പ്രശ്നത്തിൽ. ഇവർ തിരുവനന്തപുരത്ത് പോകേണ്ട ആവശ്യമില്ല, ഒരു ഫോൺ ചെയ്താൽ മതി. പക്ഷേ അവർ പല കാര്യങ്ങൾ പറഞ്ഞ ആളുകളുടെ അടുത്ത് പൈസ അങ്ങനെ മേടിക്കും, തിരുവനന്തപുരത്ത് പോകും, കാര്യങ്ങൾ നടപ്പിലാക്കി കൊടുക്കും, അതിന് പിന്നെയും പൈസ മേടിക്കും. ഇങ്ങനെയൊക്കെയാണ് ഇവർ അരിവാങ്ങിപ്പോകുന്നത്. ആ അരിവാങ്ങലിൻ്റെ ഒരു പിന്നെ സാമ്പത്തിക ശാസ്ത്രം ആകെ താളം തെറ്റിപ്പോയിരിക്കുന്നത് കാരണം തുടർ ഭരണത്തിലേക്ക് ഇടതുമുന്നണി വന്നതോടുകൂടി ഇനി ഒരു 5 വർഷം കൂടി ആൾക്കാരുടെ അടുത്ത് കടം ഇനി ചോദിക്കാൻ പറ്റില്ല, ആരും തരില്ല. കൊടുക്കേണ്ട കടം മേടിച്ചെടുത്ത് കൊടുക്കേണ്ട സമയമായി കഴിഞ്ഞു. അങ്ങനെ നിൽക്കുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഈ വിഷയത്തിൽ വലിയ അമർഷമുണ്ട്. എന്തായിരുന്നാലും വരുന്ന കെ പി സി സി നിർവാഹക സമിതി യോഗത്തിലോ മറ്റുള്ള പിന്നെ പ്ലാറ്റ്ഫോമുകളിലും ഒക്കെ തന്നെ ഈ വിഷയം ഗൗരവമായി ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. ഹൈക്കമാൻഡിന് പരാതി നൽകണമെന്ന അഭിപ്രായം ഒരു വിഭാഗം കോൺഗ്രസിൻ്റെ തോറ്റ സ്ഥാനാർത്ഥികൾക്കുണ്ട്. നിയമസഭാ മണ്ഡലത്തിൽ ഫണ്ടിൻ്റെ അഭാവം കൊണ്ട് ഇടതുമുന്നണിയോട് ഒപ്പം കിടപിടിക്കുന്ന രീതിയിലുള്ള പ്രചാരണത്തിൽ ഏർപ്പെടാനും പ്രവർത്തകർക്ക് ഫുൾ ടൈമർമാരായിട്ട് വീട് കയറി വോട്ട് ചോദിക്കാൻ പോകാൻ ആൾക്കാരെ കിട്ടാത്ത അവസ്ഥയുണ്ട്. കാരണം അവർക്ക് കൂലിപ്പണിക്ക് പോകുന്ന ആളുകൾക്ക് അവരുടെ വീട്ടിലേക്ക് വേണ്ട സാധനം മേടിക്കാനുള്ള പൈസയെങ്കിലും കൊടുക്കണം, അവർക്ക് ഒരു ദിവസത്തെ വേതനമെങ്കിലും കൊടുക്കണം. അതിന് പൈസ ഇല്ലാത്തതുകൊണ്ട് മാത്രം പലയിടത്തും വേണ്ടത്ര പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് പിന്നെ ഏകോപിപ്പിച്ചുകൊണ്ട് പോകാൻ കഴിയാതിരുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് മാത്രം തോൽവി രുചിക്കേണ്ടി വന്ന, അതിൻ്റെ കൈപ്പുരസം അനുഭവിക്കേണ്ടി വന്ന നിരവധി ആളുകളുണ്ട്. എം എൽ എ ആവും എന്ന് കുറച്ച് ഫണ്ടുണ്ടായിരുന്നെങ്കിൽ തങ്ങൾക്ക് വിജയിക്കാമായിരുന്നു, ആ മണ്ഡലം പിടിച്ചെടുക്കാമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന തോറ്റ സ്ഥാനാർത്ഥികളുണ്ട്. അവരെല്ലാം തന്നെ കോൺഗ്രസിനകത്ത് ഒരു വലിയ വിഷയമായിട്ടും വിവാദമാക്കിയിട്ടും കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ്. കണ്ടറിയാം, നമുക്ക് ഏതാനും ദിവസങ്ങൾക്കൊക്കെ തന്നെ കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്ത് വീണ്ടും ഒരു പൊട്ടിത്തെറി ഉണ്ടാവും ഈ 30 കോടിയുടെ കാര്യത്തിൽ എന്ന വിഷയത്തിൽ യാതൊരു സംശയവും വേണ്ട.